നമസ്കാരം. കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ആറ് പതിറ്റാണ്ട് കാലത്തിലധികമായി കർമ്മ നൈപുണ്യവുമായി നന്മയുടെ നിധി കുംഭമായി ഇന്നും നിറഞ്ഞു നിൽക്കുന്ന മഞ്ചേരി ഭാസ്കരപിള്ളയുടെ ആത്മകഥയുടെ പ്രകാശനം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ കോവിലകത്ത് നടന്നു. മലബാറിന്റെ പ്രത്യേകിച്ചും ഏറനാടിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ നിസ്തുലമായ സേവന പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സാംസ്കാരിക നായകനാണ് മഞ്ചേരി ഭാസ്കരപിള്ള. കേരളത്തിന്റെ അക്ഷരഭൂമികയിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന പാലയമാട് വിവേകാനന്ദ പഠന കേന്ദ്രം എന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ സ്ഥാപകൻ എന്നതിനപ്പുറം മലബാറിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനായി മഞ്ചേരി ഭാസ്കരപിള്ളയെ വിശേഷിപ്പിക്കപ്പെടുന്നു. മലബാർ മേഖലയിലെ NSS എന്ന സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവായ മഞ്ചേരി ഭാസ്കരപിള്ള നായർ സമാജത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒട്ടേറെ നൂതന പദ്ധതികൾക്ക് രൂപം കൊടുത്തു. സ്വന്തം സമുദായത്തിനപ്പുറത്ത് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ ജീവിതയാതനയിൽ അഭയസ്ഥാനമായി നിലകൊള്ളുന്നു മഞ്ചേരി ഭാസ്കരപിള്ള. കേരളീയ സമൂഹത്തിൽ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പരിശോഭിച്ച മഞ്ചേരി ഭാസ്കരപിള്ള തന്റെ ജീവിതയാത്ര അനുഭവങ്ങളിലെ നേരും സാമുദായിക സാമൂഹിക മണ്ഡലങ്ങളിൽ തന്റെ കർമ്മ ദൗത്യത്തിനിടയിൽ നേരിട്ട നെറുകിടും തുറന്നു പറയുകയാണ് മഞ്ചേരി ഭാസ്കരപിള്ള ആത്മവിദ്യാലയം എന്ന ആത്മകഥയിലൂടെ. ഈ കാലഘട്ടത്തിന്റെ യഥാർത്ഥ നവോത്ഥാന നായകനാണ് മഞ്ചേരി ഭാസ്കരപിള്ളയെന്ന് പുസ്തക പ്രകാശനം ചെയ്തുകൊണ്ട് ഗവർണർ PS ശ്രീധരപിള്ള അഭിപ്രായപ്പെട്ടു. സത്യസന്ധമായി വസ്തുതാപരമായി ഇത് എഴുതുമ്പോൾ ഇത് നമുക്ക് വഴികാട്ടിയാണ്. ആ വഴികാട്ടിയായതുകൊണ്ടാണ് അദ്ദേഹം ഒരു അധ്യാപകനായി എത്തി അദ്ദേഹത്തിന് എത്ര ഉയരങ്ങളിലേക്ക് ആകാശത്തോളം ഉയരത്തിലേക്ക് എത്താൻ സാധിച്ചു. അദ്ദേഹം വാസ്തവത്തിൽ ആരാണ് മഹാനെന്ന നാമത്തിന് അർത്ഥം ഉള്ള നിർവചനം നൽകിക്കൊണ്ട് നമ്മുടെ പൗരാണിക സങ്കല്പത്തിനുണ്ട് ആ ശ്ലോകം. ഞാൻ അതുപോലെ എനിക്ക് പറയാൻ ഓർമ്മയിൽ ഇപ്പം കിട്ടുന്നില്ല. അത് താരതമ്യപ്പെടുത്തിയിട്ടുള്ളത് പരുന്തിനോടാണ്. പരുന്തിൻ്റെ ദൃഷ്ടിയാണ് ലോകത്തെ ഏറ്റവും, കാരണം എത്രയോ ഉയരത്തിൽ പറക്കുമ്പോൾ താഴെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങളെപ്പോലും കാണാൻ സാധിക്കും. അങ്ങനെ സൂക്ഷ്മദൃഷ്ടിയുള്ളവനെയാണ് മഹാത്മാവ് മഹാൻ എന്ന് പറയാൻ സാധിക്കുക. ഭാസ്കരപിള്ളച്ചേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓരോ ഇഞ്ചിലും അദ്ദേഹത്തിൻ്റെ ഓരോ നടപ്പിലും ഓരോ ചലനങ്ങളിലും സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൽ ഒരു റിബലുണ്ട്. അനീതിക്കെതിരായ റിബലായി അദ്ദേഹം ഏത് സമയത്തും ആരുടെ മഹത്വമൊക്കെയും പറയാൻ സാധിക്കും. മഞ്ചേരി ഭാസ്കരപിള്ളയ്ക്ക് പകരം വെക്കാനാവുന്ന ഒരു സാമൂഹിക സാംസ്കാരിക നായകനെ ഇന്ന് കണ്ടെത്താനാവില്ല എന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. നിലമ്പൂർ നഗരസഭ അധ്യക്ഷൻ മാട്ടുമൽ സലീം, ഭാരതീയ ജനതാ പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ രാമൻപിള്ള, കാരക്കോട് രാമാനന്ദ ആശ്രമത്തിലെ ഡോക്ടർ ശ്രീമദ് ദർബാനന്ദ സ്വാമികൾ, പാലയമാട് ശ്രീരാമകൃഷ്ണ ആശ്രമം മഠാധിപതി ശ്രീമദ് ആത്മസ്വരൂപാനന്ദ സ്വാമികൾ, പുസ്തകത്തിന്റെ പ്രസാധകരായ സെൻസിബിലിറ്റിയുടെ എഡിറ്റർ MK രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. SS നായർ നാഗ്പൂർ, ARG ഉണ്ണിത്താൻ വിശാഖപട്ടണം, ഹരികുമാർ മേനോൻ മുംബൈ, കൃഷ്ണക്കുറുപ്പ് മുംബൈ, സി രാധാകൃഷ്ണൻ അമ്പലപ്പുഴ, KSR മേനോൻ, സുരേഷ് നായർ ഹൈദരാബാദ്, മുരളി എസ് നായർ വഡോദര എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.